நிமிஷமிதா പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 9:14-17 വരെയുള്ള തിരുവചന ഭാഗമാണ് സഭാമാതാവ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. എന്താണ് ഉപവാസം? എന്തിനാണ് ഉപവാസം? ഇതിനെക്കുറിച്ചൊക്കെ ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്ന ഈ വചനഭാഗം ഇന്ന് നമുക്ക് ധ്യാന വിഷയമാക്കാം. യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഈശോയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങളും പരിശേരും ഉപവസിക്കുമ്പോൾ എന്തുകൊണ്ട് നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത്? ഈശോ അതിന് നൽകുന്ന മറുപടിയുടെ ഭാഗമാണ് ഇന്നത്തെ വചനഭാഗം. പഴയ നിയമത്തിലെ വിരുന്നുകളെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് ദൈവരാജ്യത്തെ ഈശോ ഉപമ എന്നോണം ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. വിവാഹ വിരുന്ന് സന്തോഷത്തിൻ്റെ നിലമാണ്. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർ ദുഃഖമാചരിക്കണമോ എന്നാണ് എന്തുകൊണ്ട് നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്ത എന്നതിന് മറുപടിയായിട്ട് ഈശോ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഉപവാസം എന്ന് ഉപവസിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഈശോ കൂടെയുള്ള ഒരു അനുഭവത്തിലേക്ക് നാം അനുദിനം വളരണം എന്നൊരു ചിന്തയാണ് ഇതിലൂടെ നൽകുന്നത്. ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾക്കപ്പുറം കൂടെ ഈശോ ആയിരിക്കുന്ന അനുഭവത്തിലെ, കൂടെ വസിക്കുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്ന ചിന്തയിലാണ് നമ്മൾ മാറേണ്ടത്, ജീവിക്കേണ്ടത്. ആ ഒരു കൃപയാവരത്തിനായിട്ട് പ്രത്യേകം നമുക്ക് ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ ഈശോയുടെ കൂടെ ആയിത്തീരുന്നുണ്ടോ? അല്ലെങ്കിൽ ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ജീവിതമാണോ എനിക്കുള്ളത്? എൻ്റെ ഈശോയെ, നിന്നോടൊപ്പം എന്നും ആയിരിക്കുവാൻ കൃപ ചെയ്യണമെന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് ഭക്തിപൂർവ്വം അർപ്പിക്കാം. ഒരു നിമിഷം ബലിയർപ്പണം. യോഗ്യതയുടെ അർപ്പിക്കുവാനായിട്ട് വന്നു പോയിട്ടുള്ള പാപങ്ങളോർത്ത് അനുദപിച്ച് മാപ്പ് പൊഴിച്ച് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിന്നെയാശുദ്ധമറിയത്തോടും എല്ലാ മലാഹമാരോടും വിശുദ്ധരോടും സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്തു നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അതപ്പതിച്ച ലോകത്തെ അങ്ങേ പുത്രൻ്റെ താഴ്മയാൽ അങ്ങ് സമുദ്രിച്ചുവല്ലോ. അങ്ങേ വിശ്വാസികൾക്ക് ദിവ്യ ആനന്ദം നൽകണമേ.
അങ്ങനെ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ചവരെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കാൻ ഇടയാക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായി ലൈക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്നങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഒന്നാം വായന. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഏദോമിൽ അവശേഷിച്ചിരിക്കുന്നവരുടെയും എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകല ജാതികളുടെയും ദേശം കൈവശമാക്കാൻ വീണുപോയതും ദാവീദിൻ്റെതുമായ കൂടാരത്തെ ഞാൻ പുനഃസ്ഥാപിക്കും. അതിൻ്റെ സുഷിരങ്ങളെല്ലാം ഞാൻ അടയ്ക്കും, കേടുപാടുകൾ തീർക്കുകയും ചെയ്യും. പണ്ടത്തേതുപോലെ അതിനെ ഞാൻ വീണ്ടും പണിയിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഉഴുതുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും എത്തിപ്പിടിക്കുന്നതും പർവ്വതങ്ങൾ പുതുവീഞ്ഞ് വർഷിക്കുന്നതും കുന്നുകളിലൂടെ അതൊഴുകുന്നതുമായ കാലം വരുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ ജനമായ ഇസ്രയേലിൻ്റെ പ്രവാസം ഞാൻ അവസാനിപ്പിക്കും. നശിച്ചുപോയ നഗരങ്ങൾ വീണ്ടും പണിത് ഞാൻ അവയിൽ പാർക്കും. അവർ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞു കഴിക്കും, തോട്ടങ്ങളുണ്ടാക്കി അവയിലെ ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. ഞാൻ അവരെ അവരുടെ ദേശത്ത് വസിപ്പിക്കും. അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തുനിന്ന് ഞാൻ ഇനി അവരെ പറിച്ചുമാറ്റുകയില്ല. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവായ ദൈവം തന്റെ ജനത്തോട് സമാധാന വചനങ്ങൾ അരുളി ചെയ്യും. കർത്താവായ ദൈവം തന്റെ ജനത്തോട് സമാധാന വചനങ്ങൾ അരുളി ചെയ്യും. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ ശ്രവിക്കും. തന്റെ ജനത്തോടും തന്റെ വിശുദ്ധരോടും ഹൃദയപൂർവം തന്റെ നേർക്ക് പിന്തിരിയുന്നവരോടും അവിടുന്ന് സമാധാന വചനങ്ങൾ അരുളി ചെയ്യും. കർത്താവായ ദൈവം തന്റെ ജനത്തോട് സമാധാന വചനങ്ങൾ അരുൾ ചെയ്യും. കാരുണ്യവും വിശ്വസ്തതയും കൂടിക്കാഴ്ച നടത്തും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളച്ചു വരും. നീതി സ്വർഗത്തിൽ നിന്ന് ഉറ്റുനോക്കും. കർത്താവായ ദൈവം തന്റെ ജനത്തോട് സമാധാന വചനങ്ങൾ അരുൾ ചെയ്യും. കർത്താവ് നന്മ നൽകും, നമ്മുടെ നാട് ഫലം തരും. അവിടുത്തെ മുൻപിൽ നീതിയും അങ്ങു കാലുകുത്തുന്ന വഴിയിൽ രക്ഷയും സഞ്ചരിക്കും. കർത്താവായ ദൈവം തന്റെ ജനത്തോട് സമാധാന വചനങ്ങൾ അരുൾ ചെയ്യും. അല്ലലൂയ, അല്ലലൂയ. ദൈവമേ, അങ്ങയുടെ ദിവ്യപുത്രന്റെ വാക്കുകൾ ശ്രവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ സജ്ജമാക്കണമേ. അല്ലലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് ഈശോയോട് ചോദിച്ചു, ഞങ്ങളും പരിശേരും കൂടെ കൂടെ ഉപവസിക്കുന്നുണ്ടല്ലോ, എന്നാൽ അങ്ങയുടെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതിന് കാരണം എന്താണ്? ഈശോ ഉത്തരമരളി, മണവാളൻ കൂടെയുള്ളപ്പോൾ വിവാഹാതിഥികൾ ദുഃഖം ആചരിക്കുമോ? മണവാളൻ അവരിൽ നിന്ന് വേർപിരിയേണ്ട സമയമാകുന്നതാകും, അന്നവർ ഉപവസിക്കും. പഴയ വസ്ത്രത്തിൽ ആരും കോടിത്തുണ്ണിയുടെ കഷണം തുന്നിച്ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ ആ കഷ്ണം പഴയ വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോരുകയും അതിനെ അങ്ങനെ കീറൽ വർദ്ധിക്കുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ സൂക്ഷിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തുകൽ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോകുകയും തോൽക്കുടം നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കുകയുള്ളൂ, അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. Thank you.
അപ്പവും വീനുമൊപ്പം ദൈവമേ എന്നിന നൽകുന്നിതാ കാഴ്ചയ നൽകുന്നിതാ ബലിവേദിയിൽ അപ്പവും വീനിനുമൊപ്പം ദൈവമേ എന്നിന നൽകുന്നിതാ കാഴ്ചയ നൽകുന്നിതാ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിനെ സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ നാമത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിനം സ്വർഗീയ ജീവിതതലത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേം. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയാത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിൽ വരവ് സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റുപറയുന്നു.
അകയാൽ കർത്താവേ അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുവുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കരിയിൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും അകന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിമോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയാൽ മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ,
അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുശരീരത്തിൻ്റെയും അമൂല്യമായ രക്തത്തിൻ്റെയും പോഷണത്താൽ നവീകൃതരായി അങ്ങേക്കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരന്തര ഭക്തിയാൽ അനുഷ്ഠിക്കുന്നത് സുനിശ്ചിതമായ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയെ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോച്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോച്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോച്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നാളും സ്തുതിക്കുന്നേ, നീ തന്നത് ഹനിവി നിറക്കൂടം ഞങ്ങൾക്കാ. അമ്മേ വണങ്ങിടാ ആത്മീയ സ്തുതിയു. നീ തന്നത് കനിവി നിറക്കും.